വീണ്ടും കമ്പ്യൂട്ടറിലിരിക്കണോ? എന്താണ് കമ്പ്യൂട്ടറിലിരിക്കാൻ മേലെ വാന്നേ, നമുക്ക് ചാലഞ്ച് ചെയ്യണ്ടേ? ഇന്നലെ പറഞ്ഞ ഗെയിമല്ലേ, മാറ്റമൊന്നുമില്ലല്ലോ. ഇല്ലില്ല. ഓക്കെ, എന്നാ ബാ. ഓക്കെ, ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ അടുത്ത വ്ലോഗിലേക്ക് സ്വാഗതം. വെൽക്കം ടു കുക്ക് അപ്പ് സ്റ്റോറീസ്. അപ്പൊ നമ്മുടെ അടുത്ത വ്ലോഗ് ഒരു ചലഞ്ച് വ്ലോഗ് ആണ്. അപ്പൊ നമ്മളൊരു ചലഞ്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. ചലഞ്ച് എന്താണെന്ന് ഞാൻ പറയാം. അതായത് നമ്മൾ 4 മലയാളം സിനിമാ പാട്ടുകൾ വെച്ച് എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട്. രണ്ടുപേർക്കും ഗസ് ചെയ്യണം. ഗസ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാല് ഈ വെള്ളം വായിൽ കൊള്ളും, എന്നിട്ട് ഗാർഗിൾ ചെയ്യുന്ന സൗണ്ടിലൂടെ ഈ പാട്ട് പാടണം, എന്നിട്ട് മറ്റേയാളത് ഗസ് ചെയ്യണം. ഗസ് ചെയ്യണത് തെറ്റിപ്പോയാല് ട്രൂത്ത് ഓർ ഡെയർ, അതായത് ഏതെങ്കിലും നിങ്ങൾ ഇപ്പൊ എനിക്കറിയാം സത്യസന്ധമായിട്ട് ഹായ് ചിക്കി ഹായ് പറഞ്ഞില്ലെന്നു. അപ്പൊ എനിക്ക് ഏറ്റവും ട്രൂത്ത് ആയിട്ട് അറിയണമെന്നുള്ള ഒരു കാര്യം അച്ചാച്ചനോട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഡെയർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയാം. ഇവിടെ കുറെ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ പാവക്ക ജ്യൂസ് ഉണ്ട്, പിന്നെ വസാബി ഉണ്ട്. വസാബി എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പോലെ ഒരു ചട്നി പോലത്തെ ഒരു സാധനമാണ്, ജപ്പാനീസ് സാധനമാണ്. അത് കഴിക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പോലെ തോന്നും. നല്ല മുളകുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്. നിങ്ങക്ക് ചെയ്യുമ്പോ കുറച്ചുകൂടെ മനസ്സിലാവും, പറയുമ്പോ ചെലപ്പോ കുറച്ച് കൊളായിട്ട് തോന്നുന്നുണ്ടാവും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ചടപടയെന്ന് പറയും. ഇതുവരെ കിട്ടിയിട്ടില്ല. ക്ലൂ ക്ലൂ ആണ്. എനിക്ക് ഏകദേശം ഏകദേശം എന്തൊക്കെ ഒരു വാക്ക് കിട്ടുന്നുണ്ട്, സംഭവം കിട്ടുന്നില്ല. പതുക്കെ 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 ആ സ്റ്റാർട്ട്. പക്ഷെ വളരെ ഫേമസ് പാട്ടാണ്, എല്ലാരും ചുമ്മാ ആക്കുമ്പോ അവരെ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാ. മലയാളം തന്നെയല്ലേ, പ്രത്യേകിച്ച് തേപ്പ് കിട്ടുമ്പോ പാടുന്ന പാട്ട് എന്ന് വേണേ പറയാം. പഴയത് എന്താന്ന് കുടിച്ചേ തേപ്പ്, അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണ്ടേ. നല്ല കുളവായി പോയില്ല അത്. തേപ്പ് എന്ന് പറഞ്ഞപ്പോ ഒരു പാട്ട് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നില്ല, അതാണോന്ന് ഇനി നോക്കിയാ മതി. ക്ലൂ സൂപ്പർ ആയിരുന്നു കേട്ടോ, സൂപ്പർ ആയിരുന്നു. ക്ലൂവിന് മാത്രമാണ് ആ പാട്ട് കിട്ടിയത്. തേപ്പ് നിനക്ക് ബോധമില്ലാന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. പഴയ സിനിമയാണ്, പഴയ സിനിമയാണ് തേപ്പ് കിട്ടിയ പാടുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ അതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്റെ ടൈമാണ് കേട്ടോ. നിർത്തി നിർത്തി പാടൂ, ഇങ്ങനെ കണ്ടിന്യൂസ് പാടിപ്പോയ ഒന്നും മനസ്സിലായി. സിമ്പിൾ സോങ്, സിമ്പിൾ സോങ്, എല്ലാവർക്കും അറിയാവുന്ന സോങ്. ഒരു പ്രാവശ്യം കൂടെ നിനക്ക് ഒരു ഫേവറേറ്റ്, ഒരു പ്രാവശ്യം കൂടെ. രണ്ട് ക്ലാസ് വെള്ളം പറയരുത്, പറയരുത്. ഇതിപ്പോ എന്റെ ഓവർ കോൺഫിഡൻസ് ആയില്ല, നീ പറയില്ലാതെ ഓവർ കോൺഫിഡൻസ് ചെയ്തതാ. കൊളായോ
വീണ്ടും ഒരു പ്രേമഗാനം. തുടക്കം തൊട്ട് പറഞ്ഞോളൂ, അത് പറയില്ല, അത് അത് പറയാൻ പറ്റില്ലെങ്കിൽ തോറ്റേ. ഞാൻ കൗണ്ട് ചെയ്യട്ടോ, പത്ത് വരെ എണ്ണം. അതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, 1 2 3 4 5 6 7 8 9. ഓക്കെ ഓക്കെ, എടുത്തോ, സംഭവം എടുത്തോ. വസാബി അല്ലെങ്കിൽ പച്ചമുളക്, നല്ല എരിവ. നല്ല ഫ്രോസൺ മുളക്, നല്ല എരിവ. എരിവില്ലേ, പറ്റിച്ചാ പകുതി കഴിച്ചാ മതി, പകുതി. ഒരു പാറ്റേണ കൊടുത്തോ, ഒരു പാറ്റേണ കൊടുത്തോ. സംഭവിക്കുന്നത് ഇത്തവണ എന്തായാലും ഞാൻ ഇതിപ്പോൾ തരില്ല. ഓക്കെ, സ്റ്റാർട്ട്. അത് ആദ്യം തൊട്ട് വേണേ, തെറ്റിപ്പോയി. പാട്ട് തന്നെയാണോ ഇത്? അത്ര നീളത്തിൽ പാട്ട് പാടണ്ട, ഒരു ഒരു രണ്ട് മൂന്ന് വേർഡ്സ് കൊണ്ട് പാടിയ മതി. തുണിയുമ്പോ കൗൺസിലിനോട് കുറച്ചുകൂടി എവിടെയൊക്കെയോ എന്തൊക്കെയോ കിട്ടുന്നുണ്ട്, പക്ഷെ അറിയാവുന്ന പാട്ടത്. ഓക്കെ, ഒരു ക്ലൂ ആട്ടെ. ക്ലൂ ആണോ? ക്ലൂ എന്ന് പറഞ്ഞാല് വളരെ ഫേമസ് പാട്ടാണ്, കുറച്ച് ഫാസ്റ്റ് പേസ് സോങ് ആണ്, അത്ര ക്ലൂ തരുള്ളൂ. ആരാ അഭിനയിച്ചത്? ആരാ അഭിനയിച്ചറിയില്ല, ആരാ അഭിനയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറയാം, അതുകൊണ്ട് ഞാൻ അത് പറയില്ല. സ്റ്റോപ്പ് ചെയ്ത്, ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. അതും തൊട്ട് തൊട്ടെ തല പോകഞ്ഞ ആലോചിച്ചു. ഒന്ന് രണ്ടെണ്ണം എടുക്കാം. ഇത് സിമ്പിളാണ്, ബാക്കി ജ്യൂസ്. വസാബി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനം. അപ്പൊ കഴിക്കട്ടെ വസാബി. ദൈവമേ, ഇച്ചിരി വെള്ളമൊക്കെ എടുത്തു വെച്ചേരാ കേട്ടോ. ഒരു ഇലക്ട്രിക് ഷോക്ക് അടിക്കണേ. എനിക്ക് ശരിക്കും അറിയാം ഈ ഫീലിംഗ്. ഞാൻ ഇത് ആദ്യമായിട്ട് കഴിച്ചപ്പോ എന്റെ അമ്മ എനിക്ക് എഴുന്നേറ്റ് ഓടാനുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. ഇതിനു മുമ്പ് പാടി പാട്ട് ഏതാന്ന് ഒരു ഓർമ്മയില്ല. ഇതൊക്കെ പോയപ്പോ ആ കൂടെ എല്ലാം മറ്റേ തിളക്കത്തി പറഞ്ഞു എല്ലാം ഓർമ്മ വന്നേ, ഓർമ്മ വന്നു. എനിക്കെല്ലാം ഓർമ്മ പോയി. നിർത്തി നിർത്തി പാടൂ. സ്വരശുദ്ധി വരട്ടെ, വെള്ളത്തിൽ സ്വരശുദ്ധി വരട്ടെ. അയ്യോ എനിക്കറിയാം ഈ പാട്ട്. ചാന്തമേ രാത്രിയിൽ ജാതിഘോഷാദികൾ കൊണ്ടുവാ അല്ലേ.
സത്യം പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഞാൻ അങ്ങോട്ട് പാടി എന്റെ കഴിവ് തെളിയിക്കാനായിട്ടുള്ള ശ്രമം നടത്തിയോണ്ടാ. അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് പാടി നീ കണ്ടുപിടിക്കുന്നില്ല. പക്ഷെ നിർത്തി നിർത്തി പാട്ടിന്റേതായ താളത്തില് പാടണം. എന്നാലും മനസ്സിലായി. ഇവിടെ വല്ല നോക്കട്ടെ. നല്ല നല്ല സ്റ്റൈലായിട്ട് പാടിക്കുന്നേ. മൂക്കിൽ വെച്ച് പാടാണ്ട് നല്ല സ്റ്റൈലാണ്. നല്ല തൊണ്ട തുറന്ന് പാടാ, എന്നാലും അത് കേക്കോളും. വെള്ളം നീ പറഞ്ഞ പോലെ ഒരു ടാങ്ങികൾ കൊണ്ടുവന്നു കണ്ടു. ഒരു ക്ലൂ തന്നെ. അല്ല മൂന്ന് പ്രാവശ്യം ഒരു ക്ലൂ താട്ടെ. ആദ്യം ക്ലൂ രണ്ടു പ്രാവശ്യം ഒരു ക്ലൂ താട്ടെ. പഴയ പാട്ടല്ല അല്ലെ? മീഡിയം. ജനാർദ്ദനൻ വളരെ ഡിഫറന്റ് ആയിട്ടുള്ള റോളിലുള്ള സിനിമയാണ്. ജനാർദ്ദനൻ ഡിഫറന്റ് ആയിട്ടുള്ള റോള്. ജനാർദ്ദന പാട്ടിനകത്തുണ്ടോ? ഇല്ല. ആ പാട്ടിനകത്ത് രണ്ടുപേരേ ഉള്ളൂ. എനിക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയയും പാട്ടിനെ കുറിച്ചില്ല. പക്ഷെ ഞാനൊരു ഒരു എന്താണ് ഈ ജനാർദ്ദനൻ ഡിഫറെന്റ് ആയിട്ട് അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞ മനസ്സിലായില്ലേ? പക്ഷെ ആ പാട്ടിലത് ഞാൻ ഉദ്ദേശിച്ച പാട്ടിലത് രണ്ടുപേരല്ല ഉള്ളു, അതാണ് പ്രശ്നം. സോനാരേ സോനാരേ ഇത് തീർന്നില്ല. ഒരു പ്രാവശ്യം ലാസ്റ്റത്തേക്ക് വരുമ്പോ ഒരു ചാൻസ് ഉണ്ട്. കുറച്ചൊന്നും അടുത്ത് എനിക്ക് ജലദോഷം ആയതുകൊണ്ട് കേൾക്കാൻ ചെറിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് വസാബി കറിയോടുകൂടി മൊത്തം ആകെ ബ്ലോക്ക് ആയി പോയി. കാരണം രണ്ടു മൂന്ന് പ്രാവശ്യം പാടും. നിനക്ക് എന്റെ മനസ്സില്ല മലരിട്ടവസന്തത്തിന് മഴവില്ല മെനഞ്ഞു തരാം. ഞാനെന്ന് പറഞ്ഞ സൂപ്പർ പൊട്ടനാട്ടോ. ഓക്കെ ട്രൂത്ത് പറഞ്ഞോ. ഞാൻ പറയാൻ കാരണേ അത്താച്ചൻ എഴുതി വെച്ചിട്ട് ആ പാട്ട് ഞാനിവിടെ എഴുതി വെച്ചോ. എനിക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടാ. എനിക്കത് തോന്നി താങ്കളത് എഴുതൂത്. ഞാൻ ആ പാട്ടിവിടെ എഴുതി വെച്ചേക്കുന്ന പാട്ടായിട്ട് എനിക്കത് പാട്ട് പിടികിട്ടില്ല എന്ന് പറഞ്ഞാല്. ഈ സിനിമയുടെ പേരെന്നായിരുന്നു? ഗ്രാമഫോൺ. ഗ്രാമഫോൺ. ഓക്കെ, അപ്പൊ ഞാനത് ചെയ്യണം. എന്താണ് ഇത്തവണ നമ്മളെപ്പോഴും ഡയർ ഡയർ എന്താ വേണ്ടത്? കുറെ നാളായിട്ട് പാവക്ക ജ്യൂസ് കുടിക്കാൻ കുടിക്കാൻ നോക്കിക്കോണ്ടിരിക്കുക. ഇന്നാണ് അതിനുള്ള അവസരം കിട്ടിയത്. ഞങ്ങളുടെ സ്പൂണൊന്നും അല്ല, ഒരു പകുതി പോലും അല്ല, ഒരു ക്വാർട്ടർ. കുടിക്കേ. അപ്പക്ക് എന്തായാലും പറ്റിക്കഴിഞ്ഞാൽ 111. നല്ല സ്മെല്ല. നല്ല കയ്പിന്റെ സ്മെല്ല്. ഞാനത് ഇത്ര കുടിക്കോളൂ. വേഗം വേഗം കുടിക്ക, സമയമില്ല, ടൈം പോകുന്നു. കണ്ണും പൊട്ടി അങ്ങ് അടിച്ചോ. രോമാഞ്ചം രോമൊക്കെ എനിച്ചോന്നു. അയ്യോ എന്റെ തുടക്കം എനിക്കറിയാൻ പാടില്ല. ഒന്നുകൂടെ ചെയ്തേ. അതിന്റെ ഒരു വാക്ക് എനിക്ക് കിട്ടി, അത്തന്നെ എനിക്ക് പറയാൻ പറ്റും. പക്ഷെ അതിന്റെ തുടക്കം കിട്ടിയിട്ടില്ല എനിക്ക്. ഓക്കെ കിട്ടി, നിർത്തിക്കോ. തളിർ വെറ്റിലയുണ്ടോ വരദക്ഷിണ വെക്ക. പഴയതാണോ? എനിക്ക് പറയാൻ പറ്റില്ല.
ഫേമസ് പാട്ടാണോ മോഹൻലാലിന്റെ? അയ്യോ ഏ ഒന്നോട് പാടും. ആ പറയാം പറയാം, എനിക്ക് കിട്ടി 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 കിട്ടി. നിർത്തിക്കോ നിർത്തിക്കോ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാം കുഴലില്ല അലേക്കണ്ടി നമ്മൾ പിടിച്ചിരിക്കും. അലേക്കണ്ടി അതൊരു ക്ലോ തന്നാവില്ല. ആ ഞാൻ എനിക്ക് മനസ്സിലായി. കറുത്ത പെണ്ണ് സിമ്പിളായിട്ടുള്ള ഒരു പാട്ടിരിക്കുന്നു, അതെനിക്ക് കിട്ടി. ഞാൻ ഒരിക്കലും അത് പറയുന്ന ഓർത്തതല്ലായിരുന്നു. ഇനി എന്റെ ടേണല്ലേ? ആ എനിക്ക് എളുപ്പമുള്ളത് തന്നെ, ഞാൻ വളരെ എളുപ്പമുള്ളത് തന്നെ. കുറച്ച് വെള്ളം കൊണ്ടാ നീ, അല്ലെങ്കിൽ എന്നെ പോലെ പൂത്തിരി കത്തിക്കേണ്ടി വരും. ഇച്ചിരി വെള്ളം കുറയ്ക്കാവോ? എന്നിട്ട് വെള്ളം കുറച്ചാലാണ് കറക്റ്റ്. ഒരു തമിഴ് നടൻ ഹീറോയായിട്ട് അഭിനയിച്ചിരിക്കുന്ന മലയാള സിനിമയാണ്. ഒരു പ്രാവശ്യം കേൾപ്പിക്കാം. വെള്ളം കുടിച്ചു കുടിച്ചും പാടും. ദേവരാഗം ശിശിര കാലമേ കമിതുനരതി പരാഗമം. അതോ ദേവരാഗം എന്ന് പാടിയാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ദേ സംഭവം റെഡി. ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ഏറ്റവും കൂടുതൽ ഏറ്റവും ആളുകൾ നല്ലതാന്ന് പറഞ്ഞിരിക്കുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ മോശമാണെന്ന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള നല്ലതാന്ന് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. മൊത്തം മോശമാണ് ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. നല്ല പേഷ്യൻസ്. അത് പറഞ്ഞാലും കൂടെ കൊണ്ടേ തരാമോ? കെട്ടിയന്മാർക്കും ഒന്നും നല്ലതെന്ന് തോന്നില്ല, അതൊരു പൊതു സത്യമാണ്. അങ്ങനെയാണ് ഏറ്റവും മോശമായിട്ടുള്ള കാര്യം. മോശം ഒന്നും പറഞ്ഞിട്ടില്ല എന്നോട്. മൊത്തമേ പറയാനുള്ളൂ, അതുകൊണ്ട് തെരഞ്ഞെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും സമയം ആലോചിച്ച് പറഞ്ഞാൽ മതി. മോശമാണെന്ന് പറഞ്ഞിരിക്കുന്നത് ദേഷ്യം. ദേഷ്യം എന്ന് ആരും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ ആരോടും അവർക്ക് പേടിയാണ് ദേഷ്യം എന്ന് പറയാനായിട്ട്. ഇല്ല, ദേഷ്യം എന്ന് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. കാരണം അവരോട് ഞാൻ അറ്റാച്ചിനോടല്ലാതെ വേറെ ആരോടും എങ്ങനെയാ നല്ല കാര്യം. രാവിലെ 11 മണിക്ക് എണീറ്റ് വന്നതാണ്. നമ്മുടെ ചലഞ്ച് റൗണ്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മള് സമനിലയില് കൈ കൊടുത്ത് പിരിഞ്ഞിരിക്കുന്നു. എന്താ എനിക്ക് തോൽപ്പിക്കാമായിരുന്നു, പക്ഷേ അടുത്ത തവണ ആവട്ടെ. അങ്ങനെ നമ്മള് സമനിലയിൽ അവസാനിക്കും. നിങ്ങൾ ഇത് എന്തായാലും വീട്ടിൽ ചെയ്ത് നോക്കണം. വീട്ടിൽ ചെയ്യുമ്പോൾ ട്രൂത്ത് മാത്രം ചോദിക്കാം. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന സീക്രട്ടുകളൊക്കെ ട്രൂത്തിൽ കൂടെ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഡെയർ ഒരിക്കലും ചോദിക്കരുത്. കുടുംബം കലങ്ങട്ടേ. അങ്ങനെയല്ല, ഞാൻ ഇവിടെ ട്രൂത്ത് എഴുതി വെച്ചിരുന്നത് എന്തൊക്കെയാന്ന് പറയട്ടെ. ഞാൻ ട്രൂത്ത് എഴുതി വെച്ചിരുന്നത് ആക്ച്വലി എത്ര പല്ലുണ്ട് എന്നൊക്കെ എഴുതി വെച്ചാൽ ചോദിക്കാൻ വേണ്ടി അച്ചാത്ത സമ്മതിച്ചില്ല. അപ്പൊ ഇത് നിങ്ങൾ എല്ലാരും ചെയ്ത് നോക്കാം, ശരിക്കും എൻജോയ് ചെയ്യും. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ വളരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അല്ലെ. അപ്പം ഈ ചലഞ്ച് നമ്മൾ 3 പേരെ ടാഗ് ചെയ്യാൻ പോകുന്നുണ്ട്, 3 വ്ലോഗേഴ്സിനെ. അപ്പൊ ഹോപ്പ്ഫുള്ളി അവർ ചെയ്ത് നോക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ വലിയ വ്ലോഗേഴ്സ് ഒന്നല്ല, ചെറിയൊരു വ്ലോഗേഴ്സ് ആണ്. പക്ഷെ അവര് കുറച്ചുകൂടെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ള കുറച്ചുകൂടെ വലിയ ആൾക്കാരാണ്. അപ്പൊ നല്ല എൻജോയ് ചെയ്ത് ചെയ്യുന്ന 3 വ്ലോഗേഴ്സിനെയാണ് നമ്മൾ ടാഗ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഒരു ജാങ്കോ ജീവിതം, ഓസ്ട്രേലിയൻ ബേസ്ഡ് വ്ലോഗാണ്.
നല്ല രസമുള്ള വ്ളോഗ്സ് ആണ് അവരുടെ. നിങ്ങൾക്ക് ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വളരെ കാഷ്വൽ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യുന്ന ഒരു വ്ളോഗാണ്. പിന്നെ നമ്മുടെ അജയ് സ്റ്റീഫൻ അനിവ, അവര് ദുബായ് ബേസ്ഡ് ആണ്. അവരും ഇതുപോലെ ഭയങ്കര ഫൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ആണ്. ഭയങ്കര രസമാണ് അവരുടെ വ്ളോഗ് ആണ്. ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന വ്ളോഗ്സ് ആണ് ഇതൊക്കെ. പിന്നെ നമ്മുടെ സ്വന്തം ശ്യാമൻ ഡോണ, നമ്മുടെ വളരെ കുറച്ചുകൂടെ ന്യൂസിലാൻഡിൽ നിന്ന് തന്നെയുള്ള വ്ളോഗേഴ്സ് ആണ്. അവര് കുറച്ചായുള്ളൂ തുടങ്ങിയിട്ട്, പക്ഷെ അവള് വളരെ നൈസ് ആയിട്ട് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരുടെ എല്ലാവരുടെയും ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ എന്തായാലും ഇവരുടെ ചാനലൊക്കെ പോയി കാണുക, അവരെയും കൂടെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒത്തിരി വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, പക്ഷെ നമ്മുടെ വീഡിയോസ് കാണുന്നവരെ അവരെയും കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അവരെയാണ് നമ്മൾ ഈ ചലഞ്ച് ചെയ്യാൻ ടാഗ് ചെയ്യുന്നത്. കം ഓൺ ഗൈസ്, ചെയ്യൂ ചെയ്യൂ എന്നിട്ട് പുതിയ വീഡിയോ ഇടും. അപ്പോൾ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം കുക്കപ്പ് സ്റ്റോറീസ്.